പുറകിലെ ഒരു 250 വണ്ടികളും പുറകിലുണ്ട് ഓടണം ഓടിക്കുന്നുണ്ട് എന്നിട്ട് എന്താ വന്നു എന്താണ് തുറക്കണോ എന്തിന് ഹലോ ഹായ് നമസ്കാരം ട്രാവൽ മണസോറിന്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ കുറേ ദിവസം കൂടിയിട്ട് ഇന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ട്രിപ്പ് ഒന്നുമല്ല കേട്ടോ കൂടെ നമ്മുടെ ചങ്കുവടി ആദർശ്രോ ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചുമ്മാ ഒരു ചുമ്മാ ട്രിപ്പ് അല്ലേ ചുമ്മാ പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല നമുക്കൊരു ജസ്റ്റ് വീടിനകത്തിരുന്ന് മടുത്തു അപ്പം ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പാണ് എല്ലാവർക്കും ലോക്കപ്പ് ആശംസകൾ അല്ലെ ഇനി അടുത്ത ലോക്ക്ഡൌൺ വരുന്നത് വരെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി എൻജോയ് ചെയ്യാം സ്റ്റേ സേഫ് തൃശ്ശൂരിൽ വന്നിട്ട് നമ്മൾ റൗണ്ടിൽ ഇരിക്കുന്നു നമ്മുടെ മണ്ണാർത്തടി ജയകൃഷ്ണനും അതുപോലെ ജോയി താക്കോൽക്കാരനും ഒക്കെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയ പോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പോസിറ്റീവ് എനർജി ഒക്കെ ഉണ്ടാക്കിയത് ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് തീരുമാനിക്കും ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് പോകാം അപ്പൊ ലെറ്റ്സ് ഗോ ബ്രോ പോയേക്കാം എടാ എത്രയെന്നറിയോ 20 ലിറ്റർ 39 കേട്ടോ 39 2000 രൂപയ്ക്ക് കിട്ടിയേക്കുന്നേ ഇന്ന് വില കൂടിയോടാ അല്ല ഇന്ന് 98.10 ആണോ വേറൊരു പമ്പിൽ 98.97 ആണല്ലോ ഇവിടെ കുറവാണോ അല്ല ഇവിടെ തൊടുപുഴ തന്നെ അല്ലേ ഓക്കെ താങ്ക് യു ഞാനിന്ന് രാവിലെ ഒരു പമ്പില് വണ്ടിയിൽ പെട്രോൾ അടിച്ച സമയത്ത് നമുക്ക് 98.97 ആയിരുന്നു ഞങ്ങളുടെ അഭിമാനമായ തൊടുപുഴക്കാരുടെ ആകെ സിഗ്നൽ ഉള്ള സ്ഥലമാണിത് ബാക്കിയുള്ള അടുത്ത സിഗ്നൽ എല്ലാം പണി മുടക്കിയേക്കാണ് പണി കിട്ടിയത് കറക്റ്റ് നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അപ്പൊ നമ്മളിതേ വന്ന് വന്ന് പെരുമ്പാവൂർ ടൗണിലെത്തി വളരെ പതുക്കെയാണ് കേട്ടോ കാരണം സ്ലോ മൂവിങ് ട്രാഫിക് ആണ് എല്ലാവരും കൂടെ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞിട്ട് വണ്ടിയായിട്ട് ഇങ്ങനെ ഇറങ്ങിയോണ്ടാന്ന് തോന്നുന്നു നല്ല ബ്ലോക്ക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് അല്ലേ അതിൻ്റെയൊക്കെയാന്ന് തോന്നുന്നു സ്ലോ മൂവിങ് ആണ് ട്രാഫിക് ഇതോ നമ്മുടെ അങ്കമാലി കെ എസ് ആർ ടി സ്റ്റാൻഡ് ഒരു ചേച്ചിയാണ് ഇവിടെ അവിടുത്തെ ഹോംഗാർഡ് പോലീസാന്ന് തോന്നുന്നു ഹോംഗാർഡ് അല്ലോ ഇനി നമ്മുടെ സെൽറ്റോസ് ആദർശ്രോ മൂളിക്കാൻ പോവാണ് 100-140 കിലോമീറ്റർ താഴെ നമ്മൾ വണ്ടി ഓടിക്കാറേ ഇല്ല അപ്പൊ ഇപ്പൊ നമ്മുടെ സെൽറ്റോസില് ആവറേജ് മൈലേജ് കാണിക്കുന്നു 18.5 കാണിക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ അഡ്ലക്സ് ഇന്റർനാഷണൽ ഓഡിറ്റോറിയം ആണ് കാണുന്നത് ഓഡിറ്റോറിയം ഒന്നും പറയാൻ പറ്റത്തില്ല എക്സിബിഷൻ സെന്റർ കാരണം പണ്ടൊക്കെ നമ്മുടെ നാട്ടില് ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരത്തെ എവിടെയാ കല്യാണം ആടിറ്റാറിയത്തില്ല എന്ന് പറഞ്ഞാലല്ല ഇതൊരു സംഭവം തന്നെയാണ് അഡ്ലക്സ് ഇന്റർനാഷണൽ ഈ പൂവിന്റെ പേര് അരളി എന്നാണ് കേട്ടോ ഇത് ക്ഷേത്രങ്ങളിലൊക്കെ പൂജയ്ക്ക് ഇടയ്ക്ക് ഉപയോഗിക്കണതാണ് ശരിക്കും പറഞ്ഞാണല്ലോ ഞാൻ ഈ പൂവ് ഇത് നേരത്തെ ഒരുപാട് പൂവുണ്ടായി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രങ്ങളിലേക്കൊക്കെ ആൾക്കാരെ ഈ പൂക്കൾ കാശ് കൊടുത്താണല്ലോ മേടിക്കുന്നത് പുറത്തുനിന്ന് അപ്പോൾ ശരിക്കും ഇതിനൊക്കെ ഓരോ ലോക്കൽ ഏരിയയിൽ ഓരോ അത്രയും നിർത്തുകയാണെങ്കിൽ ഇതൊരു വരുമാന മാർഗ്ഗം കൂടെ ആക്കാം വേണമെങ്കിൽ ഇതിൻ്റെ മെയിൻറ്റെനിങ്ങിനുള്ള പൈസ അല്ലേ ഈ പൂക്കൾ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ കൊടുത്ത് പൈസ ആക്കാമല്ലോ ഒരാളെ നിർത്തുമ്പോൾ ആൾക്കൊരു ജോലിയും കിട്ടും അതൊരു നല്ല കാര്യമാണ് അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്
ഈ പൂക്കൾ ഇവിടെ തന്നെ ഉണ്ടായി, ഇവിടെ തന്നെ വാടിക്കരിഞ്ഞ് ചീഞ്ഞ് തീരുവാണ്. നമുക്ക് പക്ഷെ കാണാം, അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാം. പോളി ഹൈവേ അല്ലേ നമ്മുടെ ഹൈവേ, തമിഴ്നാട്ടുകാരുടെ മുമ്പിൽ പിടിച്ചിരിക്കാം നമുക്ക് ആ പണി തന്നെയുള്ളൂ. എങ്കിലും ചില ഇടങ്ങളിൽ ഒരു കുണ്ടുംകുഴി, എവിടെയെങ്കിലും കുണ്ടുംകുഴിയിൽ നിന്ന് കേരള പോകും. കേരളയിൽ കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, എറണാകുളം മൂവാറ്റുപുഴ തൊടുപുഴ അങ്ങനെയൊക്കെ ഇടുക്കിയുടെ ഇങ്ങനെ വശത്ത് കിടക്കുന്ന ആൾക്കാരൊക്കെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു അടിപൊളി ഹൈവേ എന്ന് പറയുന്നത് ഈ ഒരു ഹൈവേ തന്നെയാണ് അല്ലേ. നല്ലൊരു ശരിക്കും പറഞ്ഞാൽ ഫോർ ലൈന്, നല്ല ഒരു ഡിവൈഡറായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗമാണെങ്കിൽ നല്ല വൃത്തിയുള്ള പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല നല്ല രസമല്ലേ കാണാൻ. അങ്ങനെ നമ്മൾ കുപ്രസിദ്ധമായിട്ടുള്ള വൺ ആൻഡ് ഓൺലി പാലേക്കര ടോൾ പ്ലാസയിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 290 ഉണ്ട്, 290 ബാലൻസ് ഉണ്ട്. നമുക്ക് ബാലൻസ് ഉള്ളല്ലോടാ. അതെ, ബാലൻസ് ഉള്ളതാണ്. എന്നിട്ട് പോലും കാണിച്ച് 290 ബാലൻസ് ഉണ്ട്, 290 ബാലൻസ് ഉണ്ട്. എന്നിട്ട് പോലും തുറക്ക പുറകിലെ ഒരു 250 വണ്ടികളും പുറകിലുണ്ട്, ഉടനെ ഓടിക്കുന്നുണ്ട്. എന്താ നമ്മളിതേ ഇവിടെ വന്നിട്ടേ, നമ്മളിത് ഇവിടെ വന്നിട്ട് ഇപ്പൊ 15 മിനിറ്റോളായി കേട്ടോ. ഇതാണ് ഫാസ്റ്റാഗ്, ഫാസ്റ്റാഗ് അല്ലേ. വൈകി കിടക്കുന്ന വണ്ടി നോക്ക് എത്ര വണ്ടിയാണ്. നമ്മളവിടെ നമ്മുടെ പാലേക്കര ടോളില് വണ്ടി നിർത്തി ഇവിടെ 15 മിനിറ്റോളം എടുത്തു. അപ്പം നമ്മുടെ കയ്യിൽ ബാലൻസ് ഇത് നോക്കി 290 ഉണ്ട് കേട്ടോ ബാലൻസ്. റീഡ് ചെയ്യുന്നില്ല, റീഡ് ആയതുകൊണ്ട് നമ്മളവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കി. പുറയിലാണെങ്കിൽ വണ്ടികൾ കിടന്ന് ഭയങ്കര ഹോർഡടിയും. അവസാനം അവൻ അവിടെ നിന്ന് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുവാണ്, അവ സിസ്റ്റത്തിൽ 0-0 എന്ന് അടിച്ചിട്ട് ഞങ്ങൾ പോകുന്നു. അതായത് നമ്മുടെ ബാലൻസ് ഇപ്പോഴും 290 തന്നെ. ഇനിയിപ്പം ഈ പൈസ മേടിക്കാൻ വേണ്ടി 75 രൂപ മേടിക്കാൻ വേണ്ടി അവരെ നമ്മുടെ അടുത്ത് വരട്ടെ, നമ്മൾ മണി ഓർഡർ ആയിട്ട് അയച്ചു കൊടുക്കാം. എന്തായാലും നമ്മളിപ്പോ ടോൾക്കാരെ പറ്റിച്ചു, 75 രൂപ പറ്റിച്ചു. പറ്റിച്ചില്ലേ, സന്തോഷം. അമ്മരെ പറ്റിക്കുന്നത് ഭയങ്കര സന്തോഷം. ഇവന്മാരുടെ ഈ സ്വഭാവത്തിനെ ശരിക്കും ഇവിടെ ഒരു കത്തിക്കുത്തൊക്കെ ഉണ്ടാകുന്നതിൽ ഒരു അത്ഭുതമില്ല. കാരണം ടെക്നോളജി എത്ര വളർന്നിട്ടും ഇവിടെ ഈ പാലിയേക്കര ടോൾ പ്ലാസയിൽ വരുമ്പോൾ എപ്പോഴും ഒരു ലാഗിങ് ആണ്. എപ്പോഴും ഒരു വണ്ടികളെ ഇങ്ങനെ നിർത്തിയാവും നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്നത് ഇവിടെ സ്ഥിരമായിട്ടുള്ളൊരു നടപടിയാണ്.
അങ്ങനെ നമ്മൾ തൃശ്ശൂര് എന്തിനാണോ വന്നത് ആ വന്ന കാര്യത്തിന് വേണ്ടി കയറുവാണ്. ഐശ്വര്യമായിട്ട് വലതാല് വെച്ച് ഉടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക് അങ്ങോട്ട് കയറുക. ഇവിടെ ബാൻ ചെയ്തിട്ടുണ്ടോ ആൾക്കാർക്ക് കയറാൻ പറ്റുമോ ഒന്നും അറിയാൻ പാടില്ല. നമ്മൾ കയറി എന്തായാലും ഇവിടെയൊക്കെ കാടാണല്ലോ. അതെ, നമ്മളൊക്കെ വണ്ടി നമ്മൾ അവിടെ ഇടാറില്ല. അതെ, ഇവിടെ കയറി വന്ന ഇവിടെ ഇപ്പേ വണ്ടി കേട്ടത്തില്ല കേട്ടോ, അതിലൂടെയാണ് വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ വണ്ടി കയറ്റാൻ പറ്റത്തില്ല, പോലീസുകാരുണ്ട്. എന്തായാലും ഏതെങ്കിലും ഒരു തണലത്ത് ഒരു സൈഡിൽ പോയിരുന്നിട്ട് ഇവിടുത്തെ പോസിറ്റീവ് എനർജി മൊത്തം അങ്ങോട്ട് വലിച്ച് കയറ്റാം. ഇതാടാ അവിടെ പോയിരുന്നാലോ, നല്ല മരം. ഞങ്ങളുടെ നാട്ടിലെ ഇപ്പൊ തൊടുപുഴയിലൊന്നും ഇതുപോലെ പോയി ആകെ ഒരു മുനിസിപ്പൽ പാർക്കുണ്ട്, അത് ഇപ്പൊ അടച്ചിട്ടേക്കാണ്. അത് മാത്രമല്ല, അത് പുള്ളി കുട്ടികളുടെ കയ്യിലാണ്, കുട്ടികളും അവരുടെ പേരൻസും ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കവിതാക്കളാണ്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് വന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് ചാറ്റ് ചെയ്യാനുള്ള ഒരു ചിക് ചാറ്റ് ചെയ്യാനുള്ള സ്ഥലമൊന്നും നമ്മുടെ നാട്ടിലില്ല കേട്ടോ. ഇവിടെ തൃശ്ശൂര് ആ കാര്യത്തിൽ ഭയങ്കര ഭാഗ്യവന്മാരാണ്. എന്തെങ്കിലും സീനുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവിടെ ഉള്ളത് എന്തെങ്കിലും ഒരു മനസ്സിനൊരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ നേരെ വരുന്നു, റൗണ്ടി വന്നിരിക്കുന്നു, കുറച്ചു കഴിയുമ്പോഴത്തേക്കും സീനൊക്കെ മാറി, ഡാർക്ക് സീനൊക്കെ മാറിയിട്ട് ഹോളിയായിട്ട് അങ്ങ് തിരിച്ചു പോകുന്നു. അപ്പോൾ ആ കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ്. എന്താണാവോ ആ ചേട്ടൻ നമ്മളെ വിളിക്കുന്നുണ്ട്. അയ്യോ അതൊന്നും വേണ്ട, നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത കാണിച്ചാൽ മതി, എന്നോട് സത്യസന്ധത കാണിക്കണ്ട. അത് ശരിയാണ്. എന്തുപറ്റിയാ കാലിന്? ബിൽഡിങ്ങിന്റെ പണിയാണോ? വീട് ഷൊണ്ണൂറാണോ? വീട് ഷൊണ്ണൂറാണോ? എന്നാ ഇവിടെ ശരി. ആ ചേട്ടൻ നമ്മളെ വിളിച്ചിട്ട് ഒരു ഷൊർണൂർക്കുള്ള ടിക്കറ്റ് എടുത്തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ തോന്നി ചേട്ടനാണ് സംഗതി കണ്ടിട്ട് ഒരു ജെനുവൻ കേസായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കെന്താ തോന്നിയത്? അയാളൊരു സഹായം ചോദിച്ചു. അതെ, നമ്മൾ 40 രൂപയേ ഉള്ളൂ, അപ്പം നമ്മൾ അത് കൊടുത്തിട്ടുണ്ട്. ശരിയാണോ നടത്തില്ല, എനിക്കിതിനു മുമ്പ് പല അവസ്ഥകൾ പറ്റിയിട്ടുണ്ട്. പലരും വന്ന് പൈസ മേടിച്ചിട്ട് കള്ളു കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, ഫുഡ് കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പോൾ അങ്ങനെ എല്ലാം തോന്നുന്നു. കാലിൽ നീരൊക്കെ ഉണ്ടായി. അതെ അതെ, പക്ഷിമൃഗാദികൾക്കുള്ള വെള്ളം അല്ലേ. ഇതൊക്കെ ഒരു ശരിക്കും വലിയൊരു കാര്യമാണ് കേട്ടോ. ഇതിനകത്ത് വെള്ളം ഉണ്ടായാൽ മതിയായിരുന്നു. നമ്മുടെ നാട്ടിലെ വെള്ളമുണ്ട് ബാക്കി. ഇത് കൊള്ളാട്ടോ, എത്ര അടി. ഈ പക്ഷിമൃഗാദികൾക്കുള്ള വെള്ളമേ ഇവ, ഈ ഇതെങ്ങനെ ഇവർ കഴിക്കും? അതെ, അങ്ങനെ തൃശ്ശൂർ റൗണ്ട് ചെയ്യുന്ന ആവശ്യത്തിന് പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടിയിട്ട് നമ്മളിത് പുറത്തേക്ക് ഇറങ്ങാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആദർശ് പോയി ഒന്ന് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്ന് നമ്മൾ നോക്കുകയാണ്. കാരണം ഹോട്ടൽസ് എല്ലാം പാഴ്സലായതുകൊണ്ട് നമുക്ക് ഹോട്ടൽസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ലോ. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രശ്നത്തിലേ നമ്മൾ പുറത്തേക്ക് കടക്കുകയാണ് കേട്ടോ. നമ്മളെ നൈസായിട്ട് കയറി ഇങ്ങോട്ട് ഇരുന്ന് കേട്ടോ, ഒരു ഹോട്ടലിൽ കയറിയിട്ട് നല്ലൊരു വാഷ്റൂമുള്ള നല്ലൊരു ഹോട്ടലാണ്. ഇപ്പോൾ അടഞ്ഞു കിടക്കുക, ഫുഡ് പാഴ്സൽ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ നമ്മുടെ ആവശ്യം അറിയിച്ചപ്പോൾ ഉപയോഗിച്ചോളാൻ പറഞ്ഞു ടോയ്ലറ്റ്. അങ്ങനെ നമ്മൾ സമാധാനപരമായി നമ്മുടെ ആവശ്യമൊക്കെ നിർവഹിച്ചു. ഇപ്പോൾ ചെറിയ സുഖമുണ്ട്.
ചെറിയ സുഖമുണ്ടല്ലേ. നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മള് റൗണ്ടിൽ എത്തിയിട്ട് നമുക്കൊന്ന് ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലമില്ല, കാരണം ഹോട്ടലുകളിലൊക്കെ പാഴ്സൽ മാത്രമേ ഉള്ളൂ, നമുക്ക് ഫ്രഷ് റൂം യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളൊരു ഹോട്ടൽ ഉണ്ട് തൊട്ട് താഴെ, അതായത് റൗണ്ടിൽ തന്നെ തൊട്ട് താഴെ ഇരിക്കുന്ന ഹോട്ടലാണ്. അതിന്റെ പേര് പറയുന്നത് ഗസ്റ്റ് ഫ്യൂഷൻ ക്ലബ് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. അപ്പൊ ഞങ്ങളിന്ന് ജസ്റ്റ് ഫ്രഷ് റൂം യൂസ് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. കയറി കഴിഞ്ഞപ്പോ ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു സിംഗിൾ ബിരിയാണി മേടിച്ച് കഴിച്ച് നോക്കി. വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ നോക്കിയപ്പോൾ മെനുവിലേക്ക് നോക്കിയിട്ടുണ്ടല്ലോ, കുറേ വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ. ഇത് ഫച്ചീദ ചിക്കൻ അല്ലേ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത്, എന്താ അതിന്റെ ഒരു പ്രത്യേകത? This spicy chicken with tabasco sauce and all. Okay. Yeah, we have fresh red chicken. Oh, I see. Okay, okay, yeah, okay. Not frozen. അത് പോലെ വേഗൻ ഫുഡ്സ് ഉണ്ടല്ലോ നമുക്ക്. ഓക്കെ, അപ്പൊ ഈ ഹോട്ടൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഫ്രണ്ട്സ്, ഈ ഗസ്റ്റ് കിച്ചൺ ക്ലബ് എന്ന് പറയുന്ന റൗണ്ടിനോട് ചേർന്നുള്ള ഒരു ഹോട്ടലാണ്. ഓക്കെ ഓക്കെ, പാസ്തസ് ഒക്കെ ഉണ്ടല്ലേ, നൈസ് ആംബിയൻസ് ആണ്. ഞങ്ങൾ ഓൾറെഡി ഒന്ന് കേറി ഇരുന്നു, പക്ഷെ ഇപ്പൊ നമുക്ക് പാഴ്സൽ മാത്രമേ ഉള്ളൂ, ബിക്കോസ് പോളിസി അങ്ങനെയാണല്ലോ. ഉടനെ തന്നെ ഇവര് ഓപ്പൺ ആക്കും അല്ലെ, ഗവൺമെന്റ് പോളിസീസ് മാറ്റി കഴിയുമ്പോൾ ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഒന്ന് എല്ലാരും ഒന്ന് വരുമ്പോ ഒന്ന് കേറി നോക്കിക്കും. നൈസ് ഫുഡ് ആണ്, നമ്മള് ബിരിയാണി കഴിച്ചിട്ട് നൈസ് ആണല്ലോ. എന്തായാലേ നമ്മള് ജസ്റ്റ് ഒന്ന് മൂത്രം അടിക്കാൻ വേണ്ടി കേറിയതാണ്. കയറി കഴിഞ്ഞപ്പോൾ അവർ നമ്മളൊക്കെ ഒരു ബിരിയാണി ഓഫർ ചെയ്തു. അപ്പൊ അത് നമ്മൾ നൈസായിട്ട് സൈഡിൽ ഇരുന്നു ഇരുന്നൊന്നും അല്ലോ കഴിച്ചത്, ഇനി അതിന്റെ പേരിൽ അതെ നമ്മൾ സൈഡിലിരുന്ന് കഴിച്ചു. കഴിച്ചപ്പോൾ നല്ല ഫുഡാണെന്ന് പറഞ്ഞു. അപ്പൊ അതെ അവര് അവരുടെ വെറൈറ്റി ആയിട്ടുള്ള മെനു ഒക്കെ എടുത്തു തന്ന് ആ ഫുഡൊക്കെ കാണിച്ചു തന്നു. എന്തായാലും നൈസ് കൊള്ളാം. അതേതല്ലേ, റൗണ്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, താഴെ ഇവർക്ക് പാർക്കിംഗ് ഉണ്ട്. ഇതാണ് കേട്ടോ ഹോട്ടല്. അപ്പൊ നമ്മളിത് നമ്മുടെ സംഭവബഹുലമായ തൃശ്ശൂർ യാത്ര തീർത്തിട്ട് ഇതേ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ടൗൺ നമ്മൾ കഴിഞ്ഞു. അപ്പൊ ജസ്റ്റ് നമ്മൾ ചുമ്മാ നമ്മുടെ വീട്ടിൽ നിന്ന് ടൗണിൽ നിന്ന് വണ്ടി എടുത്തു, നേരെ വന്നു, പെട്രോളൊക്കെ അടിച്ച് നേരെ കയറി റൗണ്ടിൽ വന്നിരുന്നു. റൗണ്ടിൽ വന്നിരുന്നു നല്ല രീതിയിൽ കുറച്ച് പോസിറ്റീവ് എനർജി ഒക്കെ എടുത്ത്, നല്ല നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. ഒരു രസം നല്ല ഒരു പ്രത്യേക ഒരു എനർജി ഉണ്ട്, അത് ഉള്ളതാണ്. അവിടെ വന്നിരുന്നവർക്ക് അറിയാതെ അതിന്റെ ഒരു ഫീൽ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. തൃശ്ശൂർ കടക്കുന്നതിന് മുമ്പിൽ കിട്ടുന്നതൊന്നും വേറെ എവിടെ ചെന്നാലും കിട്ടത്തില്ല. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ട് ചുമ്മാ ഒരു ജസ്റ്റ് ഒരു ട്രിപ്പ് എന്ന രീതിയിൽ നമ്മൾ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. നമുക്കിതൊക്കെ കാണുമ്പോൾ ശരിക്കൊരു പോസിറ്റീവ് എനർജിയാണ്, കാരണം ഇത്രയും നാൾ ഒന്നുമില്ലാതെ വിജനമായി കിടന്ന ടൗണും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആൾക്കാരും അല്ല ഒരു അനക്കമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് എല്ലാവർക്കും വരും. അപ്പം അങ്ങനത്തെ ഉള്ളൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുക, നമ്മുടെ വ്യൂവേഴ്സായിട്ടുള്ള ആൾക്കാർക്കും ആ ഒരു എനർജി കിട്ടുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്ത്. സംഗതി ഇതിനകത്ത് ഒന്നും ഇല്ലാന്നുള്ളത് നമുക്കറിയാം, വെറുതെ ഒരു ചുമ്മാ യാത്ര അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു യാത്ര അതിൻ്റെ അതേ രീതിയിൽ തന്നെ അങ്ങ് എടുത്ത് നമ്മൾ ഇട്ടേക്കുവാണ്, നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടേക്കുവാണ് നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ ചങ്കുപടി ആശ്രോ ആണ്. അപ്പം ഇനിയിപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ നേരെ തിരിച്ച് ബാക്ക് ടു ഹോം. അപ്പോൾ ശരി അല്ലേ, അടുത്ത വീഡിയോ കാണാം. ബൈ.